ചലച്ചിത്ര പ്രേമികൾക്കായി ചിരിമേള ഒരുക്കിയ പ്രിയ സംവിധായകൻ സിദ്ദിഖ് വിടവാങ്ങി. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കൊച്ചി അമൃത ആശുപത്രിയിൽ അല്പസമയം മുൻപായിരുന്നു അന്ത്യം. സംവിധായകരായ ബി ഉണ്ണികൃഷ്ണനും ലാലും ചേർന്നാണ് വിയോഗ വാർത്ത അറിയിച്ചത്. കരൾ രോഗത്തിന് ചികിത്സയിലായിരിക്കെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായിരുന്നു. ആരോഗ്യനില വഷളായതിന് പിന്നാലെ എക്മോ സംവിധാനത്തിൻ്റെ സപ്പോർട്ടിൽ കഴിയവെയാണ് അന്ത്യം. മൃതദേഹം നാളെ രാവിലെ 9 മണി മുതൽ കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. എറണാകുളം സെൻറ്റർ ജുമാ മസ്ജിദിൽ നാളെ വൈകുന്നേരം 6 മണിയോടെയാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. ന്യൂമോണിയയും കരൾ രോഗവും കാരണം ജൂലൈ 10 സിദ്ദീഖിനെ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയിൽ തുടരുന്നതിനിടെ തിങ്കളാഴ്ച വൈകിട്ട് 3 മണിയോടെ ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു. സംവിധായകൻ, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ് എന്നീ മേഖലകളിൽ ശോഭിച്ചിരുന്ന അദ്ദേഹം മലയാളത്തിനൊപ്പം തമിഴ്, ഹിന്ദി ചലച്ചിത്ര രംഗത്തും വിജയചിത്രങ്ങൾ സമ്മാനിച്ചിരുന്നു. ഭാര്യ പരേതയായ സജിത, സുമയ്യ, സുഗൂൺ, സാറ എന്നിവർ മക്കളാണ്. ഇസ്മായിൽ ഹാജി സൈനബ ദമ്പതികളുടെ മകനായി 1960 ഓഗസ്റ്റ് 1 കൊച്ചിയിൽ ജനനം. കൊച്ചി കലാഭവനിലൂടെ ഉയർന്നു വന്ന അദ്ദേഹം പിന്നീട് ഫാസിലിൻ്റെ കീഴിൽ സംവിധായകനായി. 1986 പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. സിദ്ദീഖും ലാലും ചേർന്നായിരുന്നു ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയത്. 1989 റാംജി റാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിലൂടെ സിദ്ദീഖ് ലാൽ കൂട്ടുകെട്ട് സംവിധാനത്തിലേക്കും ചുവടുറപ്പിച്ചു. പിന്നീട് സിദ്ദീഖ് ലാൽ എന്ന ലേബലിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ മലയാളി പ്രേക്ഷകർ നിറചിരിയോടെ സ്വീകരിച്ചു. സിദ്ദീഖ് ലാൽ വിജയ കൂട്ടുകെട്ട് അവസാനിപ്പിച്ച ശേഷം സ്വതന്ത്ര സംവിധായകനായും തിളങ്ങി. മോഹൻലാൽ നായകനായ ബിഗ് ബ്രദറാണ് അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം.